പത്ത് വർഷം കൂടുമ്പോൾ രാജ്യത്തിനകത്ത് നടക്കുന്ന ജനസംഖ്യ കണക്കെടുപ്പിനൊപ്പം ജാതി തിരിച്ചുള്ള കണക്കും എടുക്കണമെന്ന കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു. അത് സ്വാഗതാർഹമായ വലിയൊരു നയം മാറ്റമാണ്. 6 പതിറ്റാണ്ടോളം ഭരണത്തിലിരുന്നപ്പോഴൊന്നും ഇത്തരമൊരു ആവശ്യത്തിന് ചെവി കൊടുക്കാൻ തയ്യാറാകാത്ത പാർട്ടിയാണിപ്പോൾ ഈ ആവശ്യവുമായി മുന്നോട്ട് വരുന്നത്. ജാതി സെൻസസിൻ്റെ ആവശ്യം ഉദിക്കുന്നില്ലെന്നായിരുന്നു അന്ന് അവർ പറഞ്ഞത്. അധികാരത്തിൽ നിന്ന് തൂത്തെറിയപ്പെട്ടപ്പോൾ ഉണ്ടായ വീണ്ടു വിചാരത്തിന് പിന്നിൽ തീർച്ചയായും രാഷ്ട്രീയ കാരണങ്ങൾ തന്നെയാകാം ഉള്ളിലിരിപ്പ്. നഷ്ടപ്പെട്ട ജനവിശ്വാസവും പിന്തുണയും ആർജിക്കാൻ ഇതുപോലുള്ള നയമാറ്റം ആവശ്യമാണെന്ന യാഥാർത്ഥ്യം റായ്പൂരിൽ നടന്ന കോൺഗ്രസ് പ്ലീനറി സമ്മേളനം മനസ്സിലാക്കിയത് എന്തുകൊണ്ടും നന്നായി. വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഇതുൾപ്പെടെയുള്ള ചില വിഷയങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ റായ്പൂരിൽ നിന്നും മടങ്ങിയത്. ജാതി സെൻസസിനെ ബി ജെ പി അനുകൂലിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കുമ്പോൾ എൻ ഡി എ മുന്നണിക്ക് അത് പാടെ അവഗണിക്കാനാവില്ല. ജനങ്ങളിൽ ഓരോ വിഭാഗവും സാമൂഹികമായും സാമ്പത്തികമായും ഏത് ശ്രേണിയിൽ നിൽക്കുന്നുവെന്നറിയേണ്ടത് ആവശ്യം തന്നെയാണ്. വികസനത്തിൻ്റെ ഗുണഫലങ്ങൾ ജനങ്ങൾക്കാകമാനം ലഭ്യമാകുന്നുണ്ടോ എന്നറിയാൻ ആധികാരികമായ കണക്കെടുപ്പ് തന്നെ വേണം. ഇത്തരത്തിൽ തയ്യാറാക്കുന്ന കണക്കുകൾ എല്ലാ കാര്യങ്ങൾക്കും പ്രയോജനപ്പെടുകയും ചെയ്യും. സംവരണം ഉൾപ്പെടെ ഭരണഘടന ആനുകൂല്യങ്ങൾ നൽകുന്നതിന് കൃത്യവും സ്പഷ്ടവുമായ മാനദണ്ഡങ്ങളുണ്ട്. എന്നിട്ടും അവയെല്ലാം അട്ടിമറിക്കപ്പെടുന്നു. ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് ഒരിക്കൽ മാത്രമാണ് രാജ്യത്ത് ജാതി തിരിച്ച് ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തിയിട്ടുള്ളത്. പിന്നോക്ക വിഭാഗ സംഘടനകൾ നിരന്തരം ആവശ്യമുന്നയിക്കാറുണ്ടെങ്കിലും പിന്നീട് ഇതുവരെ അത്തരമൊരു കണക്കെടുപ്പിന് ഭരണാധികാരികൾ തയ്യാറായിട്ടില്ല. കേരളത്തിലും ജാതി തിരിച്ചുള്ള കണക്കെടുപ്പ് നടത്തണമെന്ന ആവശ്യം പിന്നോക്ക വിഭാഗങ്ങളുടെ സംഘടനകൾ ദീർഘകാലമായി ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. എതിർപ്പുകൾ പലതും മറികടന്ന് ബീഹാർ സർക്കാർ ഇപ്പോൾ അവിടെ ജാതി സെൻസസിന് തുടക്കമിട്ടിട്ടുണ്ട്. നിതീഷ് കുമാർ സർക്കാരിൻ്റെ ഇത് സംബന്ധിച്ച തീരുമാനത്തിനെതിരെ ചിലർ കോടതിയിൽ പോലും ചോദ്യം ചെയ്തു. എന്നാൽ ജാതി സെൻസസ് തടയാൻ കോടതി വിസമ്മതിക്കുകയാണുണ്ടായത്.